വെള്ളൂരിൽ ദേശീയപാതയിൽ അടിപ്പാത ആവശ്യവുമായി ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരം കൂടുതൽ ശക്തമാക്കുന്നു ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച ദേശീയപാത അതോറിറ്റിയുടെ കണ്ണൂർ പ്രൊജക്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും മാർച്ച് രാവിലെ പത്ത് മണിക്ക് കാൽടെക്സിൽ നിന്നും ആരംഭിക്കും വെള്ളൂരിൽ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സമരം കൂടുതൽ ശക്തമാകുകയാണ് ഇതിന്റെ ഭാഗമായി ഇരുപത്തിനാലിന് വ്യാഴാഴ്ച ദേശീയപാത അതോറിറ്റിയുടെ കണ്ണൂർ പ്രൊജക്ട് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്താനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം വെള്ളൂർ ബാങ്ക് പരിസരത്ത് അടിപ്പാത അനുവദിക്കണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം നിലവിൽ കൊട്ടണ്ടച്ചേരി ക്ഷേത്ര പരിസരം കഴിഞ്ഞാൽ കോത്തായ്മക്കിൽ മാത്രമാണ് അടിപ്പാത ഇത്രയും ദൂരവ്യത്യാസത്തിൽ അടിപ്പാത ഉള്ളത് വെള്ളൂരിൽ മാത്രമാണ് ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒപ്പം ബാങ്ക് ജനതാ സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെയുള്ള പ്രദേശത്ത് അടിപ്പാത അത്യാവശ്യമാണെന്ന് ആക്ഷൻ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു ഇക്കാര്യം സൂചിപ്പിച്ച് മുഖ്യമന്ത്രി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിക്കടക്കം നിവേദനം നൽകിയിരുന്നു അടിപ്പാത അനുവദിക്കണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടാതെ പോകുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ജൂൺ ഇരുപത്തിരണ്ടിനാണ് ജനകീയ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ച് സമരത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് ജൂൺ ഇരുപത്തിമൂന്നിന് പ്രദേശത്തെ ദേശീയപാതാ വികസന പ്രവർത്തനം തടസ്സപ്പെടുത്തി സമരപ്പന്തൽ ഒരുക്കി അനിശ്ചിതകാല സമരം ആരംഭിക്കുകയായിരുന്നു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള പ്രമുഖർ സമരത്തിന് പിന്തുണയുമായി എത്തി സമരത്തിൻ്റെ അൻപതാം ദിവസമായ ഓഗസ്റ്റ് പതിനൊന്നിന് സംഘടിപ്പിച്ച പ്രതിരോധ ശൃംഖല അക്ഷരാർത്ഥത്തിൽ മനുഷ്യ തീർന്നു സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് അറുപത്തിമൂന്നാം ദിവസത്തിൽ ദേശീയപാതാ അതോറിറ്റിയുടെ കണ്ണൂർ റീജിയണൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ